ശ്രീ പൊടിപ്പാറ നോക്കൂ, ഇപ്പോൾ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം അത് ഹൈക്കോടതി തള്ളിക്കളഞ്ഞതാണ് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറയുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല അതിന്റെ വസ്തുത എന്നത് ഇന്ന് തെളിവ് സഹിതം മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്ന പശ്ചാത്തലത്തിൽ അതിനെ പ്രതിരോധിക്കേണ്ട ഒപ്പം നിൽക്കേണ്ട നേതാക്കളാണ് ഇത്തരത്തിൽ പരസ്പരം ചെളിവാരി എറിയുന്നത് എന്നുള്ളതാണ്. അതിപ്പോ അതിനകത്ത് എന്തായാലും വി ഡി സതീശനെതിരെ വിജിലൻസ് അന്വേഷണം ഇതിന് ഉത്തരവിട്ടത് കോൺഗ്രസ് അല്ലല്ലോ. കോൺഗ്രസ് ഹൈക്കമാൻഡോ കോൺഗ്രസ് പാർട്ടിയൊന്നും അല്ല, കേരളത്തിലെ നേതാക്കളും അല്ല. ഉത്തരവിട്ടത് ഇടതുപക്ഷ മുന്നണിയാണ്. പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് നടപ്പാക്കിയത്. ഞാനൊന്ന് പറഞ്ഞുണ്ടായി, അപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്ത് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ എന്റെ നിലപാട് ഇത്രയേ ഉള്ളൂ. വി ഡി സതീശൻ ഒരു അന്വേഷണത്തിനും അതീതനല്ല, ഒരു പാർട്ടിയുടെ ഒരു നേതാക്കളും അന്വേഷണത്തിന് അതീതരല്ല. അതുകൊണ്ട് തന്നെ പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ ഒരുപാട് അന്വേഷണം നടത്തിയല്ലോ, സി ബി ഐ അന്വേഷണം നടത്തി. അവസാനം എന്താ സംഭവിച്ചത്? ആ ജഡ്ജി പോലും എന്താണെന്നുള്ളത് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഈ അന്വേഷണം നടക്കട്ടെ, പുനർജനി പദ്ധതി ഇടുവരില്ലാത്ത പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം പിരിച്ച പണം മര്യാദയ്ക്ക് ഉപയോഗിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ വി ഡി സതീശന് ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു അന്വേഷണത്തിനും അതീതനല്ല. അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കട്ടെ, അദ്ദേഹം ഒരു കൃത്രിമവും നടന്നിട്ടില്ലെങ്കിൽ ഈ അന്വേഷണം അവസാനം ബൂമറാങ് പോലെ തിരിഞ്ഞ് നിങ്ങളുടെ ദേഹത്തേക്ക് തന്നെ വരും, ഈ പ്രഖ്യാപിച്ചവരുടെ ദേഹത്തേക്ക് തന്നെ. അങ്ങനെ സംഭവിക്കുമ്പോൾ അന്നേരം എക്സ്ക്യൂസുകൾ പറയരുത്. അന്വേഷണം നടക്കട്ടെ, അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ, അദ്ദേഹം പറയുന്നതല്ല സത്യമെങ്കിൽ അത് വിജിലൻസ് അന്വേഷണത്തിൽ പുറത്തു വരട്ടെ. കയം മാണിക്കെതിരെ നടത്തിയ വിജിലൻസ് അന്വേഷണം നമുക്ക് ഓർമ്മയുണ്ട്, ഉമ്മൻചാണ്ടിക്കെതിരെ നടന്ന വിജിലൻസ് സി ബി ഐ അന്വേഷണങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഒരുപാട് അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പലപ്പോഴും ഉദ്ദേശിച്ച പോലെ ലക്ഷ്യത്തിൽ എത്താറില്ല. ആ പല 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 അന്വേഷണങ്ങളും ഉണ്ടയില്ല, വെടികളായി ആ സമയത്ത് മാത്രം ചില വാർത്ത സൃഷ്ടിക്കുന്നതായി പോവാറുണ്ട്. അങ്ങനെ ഈ അന്വേഷണം അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം നിഷ്കളങ്കനാണെങ്കിൽ, നിരപരാധിയാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടരുത്. രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിക്ക് അദ്ദേഹം ഇരയാകാതിരിക്കട്ടെ. മറിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ തെറ്റുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതേ പറയാനുള്ളൂ. അതാണ് ശരി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.